ഹലോ. അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കിടക്കി വരുന്നുണ്ട്, അവരൊക്കെ അവരെ കുറച്ചായിട്ടിരുന്നു. അപ്പൊ ഒന്ന് എന്താ പണി എന്ന് വെച്ചുകഴിഞ്ഞാ, ഞങ്ങളിപ്പോ നാൻ പറഞ്ഞത് അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ കുടിക്കാൻ പറ്റത്തില്ല. ഇതാണ് അപ്പൊ ഇതൊരു പാക്കറ്റ് മേടിച്ചിട്ടുണ്ട് നമ്മുടെ എൻഎഫ്സിയുടെ പോലത്തെ ചിക്കൻ ഉണ്ടാക്കണമെന്ന്. അപ്പോ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാന്ന് നോക്കാം. അത് എങ്ങനെ ഉണ്ടാക്കാൻ ചിക്കൻ ഐറ്റംസിൽ പൊടിക്കണ്ട. എന്നാലും നമ്മളിന്ന് പൊന്നുവിന്റെ ഒരു പരിപാടിയാണ് നടക്കുന്നത്, നമ്മൾ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് കാണിക്കാം. ഓക്കെ, പൊന്നു അടക്കള ഒതുക്കുന്ന പരിപാടിയിലാണ്. എന്താ പൊന്നു നാട നിന്ന് നാട്ടെ അടക്കള അടക്കള ഭംഗിയൊന്നുമില്ല. രാത്രി പൊന്നിന്റെ ആകെ അടക്കളയിൽ ക്ലീൻ ആക്കിട്ട് പൊന്നു പോയി കിടക്കുള്ളോ. ഞാൻ ഊണ് കഴിച്ചിട്ട് പോയി കിടക്കും. മുന്നു അടക്കളൊക്കെ വൃത്തിയാക്കും. ചിക്കറുത്ത് പൊന്നു കഴുകി തന്നെ പൊന്ന കഴുകി വെച്ചിട്ടുണ്ട് ചിക്കൻ. ആ മസാല കട്ട് ചെയ്തിട്ട് ഇതിൽ ഇട്ടേച്ചിട്ടുണ്ടോ? ആ മസാല കട്ട് ചെയ്ത് ഇതിൽ ഇട്ടേച്ചിട്ടുണ്ട്. ഇത് കുറച്ചേരം പരട്ടിയേക്കാം. പൊന്നു കാണിച്ചു, ഞാൻ പാക്കറ്റ് കാണിച്ചു. വേണ്ട ചിക്കൻ ഇട്ടാ കറക്റ്റ് ആവും മസാല. വെള്ളം മൊത്തം കഷ്ടങ്ങൾ മാത്രം ഇട. പൊന്നുവേട കയ്യാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് രാത്രിക്ക് മാത്രം വേണ്ട കേട്ടോ. അതുകൊണ്ടാണ് നമ്മള് കുറച്ച് ചിക്കൻ എടുത്ത്. കുറച്ച് നമുക്ക് തക്കാളി ചോറ് പരീക്ഷണമാണല്ലോ. നമ്മൾ ഉണ്ടാക്കാറുണ്ട് ചിക്കൻ പല തരത്തില്. നമ്മള് ഏതൊക്കെ ഓട്സ് വെച്ചിട്ടുണ്ടാക്കാറുണ്ട്, മൈദ വെച്ചിട്ടുണ്ടാക്കാറുണ്ട്. അതൊക്കെ നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ ഇന്ന് ഇതേ വെറൈറ്റിക്ക് പൊന്നു ഇതാ പാക്കറ്റ് ആണ് കണ്ടപ്പോ എടുത്തു പോയി പോകുന്നതാണ്. അത് അവര് തന്നതിന് രണ്ട് പാക്കറ്റിൽ ഒരു പാക്കറ്റ് ആണ്. അത് ഇതൊരു പരട്ടി വെക്കാനാണ് പറഞ്ഞത് അല്ലേ. മുളകും പൊടി സൊറുക്കണ മണ്ണുണ്ട്, വെളുത്തുള്ളിയുടെ മണം, പിന്നെ ഉപ്പുണ്ടാവും. ഒന്ന് നോക്കി ഉപ്പ് മാഗി മസാല ഉണ്ട്. മുട്ട അവര് വെള്ളത്തിൽ മുക്കാനാണ് പക്ഷെ നമ്മള് മുട്ടയിൽ മുക്കിട്ടുണ്ടല്ലോ. ഒരു മണിക്കൂർ അപ്പൊ അതിന് റെസ്റ്റ് ചെയ്ത. അപ്പൊ ഈ ഞങ്ങൾ ഇതിലേക്കുള്ള മൈനോസ് മറ്റേ ഐറ്റംസ് ഒക്കെ നമുക്ക് തക്കാളി ചോറുള്ളത് ഇന്ന് നമ്മള് ഫുഡ് കഴിക്കുന്നതൊക്കെ നമ്മൾ ഇന്ന് ഇടാം അല്ലേ. മേശ സെറ്റിംഗ് ആദ്യത്തെ ഫുഡ് ഒരു ദിവസത്തെ ഫുഡാണ് നമ്മൾ കാണിക്കുന്നത്. രാത്രിയത്തെ ഫുഡ് നമ്മൾ കാണിച്ചു തരാം. ഓക്കെ, ഒരു മണിക്കൂർ അടച്ചു റെസ്റ്റ് ചെയ്യട്ടത് അയാളെ ക്ഷീണിച്ചിരിക്കും. ഒക്കെ ഉണ്ടാക്കും. കൊറച്ച് കൂടുതലുണ്ടാക്കോട്ടെ എനിക്ക് ഉപ്പുണ്ടാക്കി മതി, ഒരുമിച്ചുണ്ടാക്കി മതി. അപ്പൊ നമ്മള് ആ പരിപാടിയിലാണ്. ഇതിലുള്ള സുഖം കുഞ്ഞുങ്ങളുടെ അരിയുടെ ദിവസമൊക്കെ പരിപാടി എളുപ്പത്തിൽ കഴിഞ്ഞിട്ടു. നല്ലോണം കുഞ്ഞുങ്ങളുടെ സ്ഥിരം പരിപാടി മൈനോസ് മതി എന്റെ അഭിപ്രായം കേട്ടോ. അപ്പൊ നമ്മള് ക്യാരറ്റും ഇല്ല, അവിടെ ഇല്ല, ഒരു സാധനം ഇല്ല കടയില്. ഞാൻ കേട്ട് സാധനം വെറുതെ കട നിക്കാവര് ഒരു ആവശ്യമാണ്. അപ്പൊ പരട്ടിട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് ഇരിക്കട്ടെ. അപ്പൊ ഇനി എന്താ അടുത്ത പരിപാടി? ഒരു നോക്കി എടുക്കാൻ
ഇവിടെ ചിക്കൻ മേടിച്ചെന്റെ പൊന്നിന് മൈനോസിനകത്ത് ഒരു കേസില്ല. നിനക്ക് ഞങ്ങൾക്കോ തടി പിന്നെ എന്തൊക്കെ കൂടാളല്ലേ അത്യാവശ്യം. അപ്പതേ നമ്മളിങ്ങനെ ഓരോ കോഴിമുട്ട ഒരു കോഴിമുട്ട റൈറ്റ് മറിച്ച് എല്ലാവരും ഉണ്ണിയിടും കേട്ടോ. മൈനോസിനകത്ത് ഇഷ്ടമുള്ള കിട ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ഗുസൈ ഉണ്ടാക്കുമ്പോ ആൾക്ക് ഉണ്ണിയെന്നെ വേണം കേട്ടാ. അപ്പൊ ആൾക്ക് സ്മെല്ല് കുഴപ്പമില്ല. അല്ലാണ്ട് അമ്മ ഭയങ്കര ബുദ്ധിമുട്ടാ ഉണ്ണി രസം കൊണ്ടു. ആ സോപ്പാണ് കളർ ഇഷ്ടം അവിടെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായ ദിവസം പിന്നെ മറ്റേ നാളത്തെ അതായത് നമ്മള് മറ്റന്നെ വ്ളോഗ് അച്ഛനാവും മറ്റന്നാളത്തെ ഫുഡിന്റെ താരം അച്ഛനാവും. ഇന്ന് പൊന്നു നാളെ അച്ഛൻ അങ്ങനെ മറ്റന്നെ കുഞ്ഞിനോട് വരാൻ പറ്റും നമുക്ക് ചോദിച്ചു. കുഞ്ഞിന്റെ ഉണ്ടോ ചെറിയ ചെറിയ പൊട്ടിക്കൈക്ക് സൂപ്പർ ആയിട്ടുള്ള അരിണ്ടി ഉണ്ടാക്കും. അരിയൊക്കെ വറുത്ത് ശരക്കനൊക്കെ ഇടിച്ച് നാളികേരം ചേരി തുടങ്ങും. അത് മാത്രമാണ് ബാക്കി നമ്മള് ചെയ്തു നാളികേരം കൂട്ടിയിട്ട് വേണമെന്ന് വെച്ച് ചേരുന്നു. അവള് ചില നേരം വേണമെന്ന് വിചാരിക്കാറില്ല. അത് കുറച്ച് കഷ്ടപ്പാടായിരുന്നു. അതിന്റെ അത്യാവശ്യം തിന്നില്ല കുടുംബിന് ഞങ്ങക്ക് കിട്ടില്ല. അമ്മല മോ നല്ലൊരു കൂട്ടന്നെ അവനെ തീർക്കും. അവ പാത്രം തരില്ല അടുത്ത് ഒളിപ്പിച്ചേക്കും. അപ്പൊ നമ്മളെ അപ്പൊ വിളിക്കാടോ വെളുത്തുള്ളിയുടെ അപ്പൊ നമ്മള് ഈ മുട്ടയുടെ തരിപ്പ് വേണം. നമുക്ക് തരിപ്പും കൂടി ഫുള്ളും സംസാരിച്ചിട്ട് എല്ലാരും ബോറടിപ്പിക്കുന്നു. ഇതൊക്കെ
ചാന്തിയേ ചിക്കൻ മസാല പറ്റിയത് പാതിമുറ കണ്ട വേസ്റ്റ് ഒക്കെ ഉണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് വീട് ഒതുക്കോ പാതിമുറ ഒതുക്കുള്ളൂ. കോഴിമുട്ടയും തരി ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് അടിച്ച് വെച്ചാണ് ഇത്. ഞാൻ പറഞ്ഞ ആ പൊടി രണ്ട് പാക്കറ്റ്, ഞാൻ പൊടിയുടെ പാക്കറ്റ് തന്നില്ല, രണ്ട് പൊടി ഉണ്ടായാലും ഒരു പൊടി കൊണ്ടാണ് നമ്മളിത് കുഴച്ച് വെച്ചത്. അടുത്ത പൊടിയാണിത് കേട്ടോ. ഞങ്ങൾക്ക് ഉണ്ടാക്കിയൊക്കെ ഞങ്ങൾ വീട്ടിൽ ഞങ്ങൾ നമ്മുടെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പണ്ട് നമ്മൾ ഉണ്ടാക്കാറുണ്ട് ഈ പൊടി ഓർമ്മയുണ്ട്. അച്ഛൻ ഗൾഫുള്ള അപ്പൊ നമ്മൾ ആദ്യം ഈ പൊടിയിൽ മുക്കണം എണ്ണ. അപ്പൊ അതെ, നമ്മൾ പൊടിയിൽ മുക്കി നന്നായി കോഴിമുട്ടയിൽ മുക്കുക. പൊടിയിൽ നന്നായി മുക്കട്ടെ. പക്ഷെ ഇത് മൈദ ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. ഞങ്ങള് മൈദയില് ചെയ്തു, നല്ല മൊരിച്ചിലുണ്ട് കേട്ടോ മൈദ. ആ പൊടിയുടെ പകരം മൈദപ്പൊടിയിൽ കുറച്ച് മുളകും പൊടിയും തരി ഉപ്പും കുറച്ച് കറി മസാല തരിച്ച് പൊടിയൊക്കെ ഇട്ടിട്ട് ഞങ്ങൾ ചെയ്തു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഉള്ളിലേക്ക് നന്നായി കേൾക്കുമല്ല. ഞാൻ ഒരു പ്രാവശ്യം ഒരു കോട്ടം കൂടി മുട്ടയിലേക്ക് നോക്കണം. നോക്കി അപ്പൊ നമ്മുടെ ചിക്കൻ്റെ എണ്ണ ചൂടായി നോക്കട്ടെ കേട്ടോ. ആ ചൂടായി കേട്ടോ. ഒരു ചെറിയ തീരട്ടോ, നീ പെട്ടെന്ന് മൊരിഞ്ഞു പോയി. വേഗം വേഗം മുക്കിട്ടോ.
വരാം വരാം ഇത് നമ്മൾ ആക്കിയിട്ട് എനിക്ക് അവിടെ കുണിക്കുമ്പോൾ ഛർദ്ദിച്ചു. അപ്പൊ ഞാൻ നോക്കിട്ട് വരാം. ഓക്കെ നീ ഉണ്ടാക്കി എടുക്കാൻ കൂട്ടിയിട്ടോ. അപ്പൊ നമുക്ക് ഫുഡ് കഴിച്ചാൽ പൊന്നുവിന്റെ സ്പെഷ്യൽ ഫുഡാണ്. അപ്പൊ ഉച്ചക്ക് വെച്ച് തക്കാളി ചോറിന്റെ ബാലൻസ് ഉണ്ട്. അത് തീർന്നിനും കുഴപ്പമില്ല കേട്ടോ. നാളേക്ക് ഇരിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ തീരുന്നാണ് അച്ഛൻ പറയണത്. അവിടെ ടേസ്റ്റിന്റെ പണി ഇതിനൂന്ന് രസം നമ്മുടെ ഓടിച്ചിട്ടുണ്ടാക്കണതല്ലേ. ഞാൻ പ്രിയനെ മസാല എന്താ അത് ഓടിച്ചിട്ടിട്ട് എന്നെ ചിക്കൻ ഉണ്ടാക്കുമ്പോ കേസി കൊടുത്ത് ചിക്കൻ ഉണ്ടാക്കുമ്പോ അത് കറക്റ്റ് അതുപോലെ തന്നെ വരും. നമുക്ക് കുഴപ്പമൊന്നുമില്ല. ചൂടാറുന്നതിനോ അപ്പൊ വേറെ കാര്യം നാളെ എന്താ പരിപാടി കേട്ടാ. അച്ഛൻ നാളെ വെറൈറ്റി ഫുഡ് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നു. കുഞ്ചമ്മയുടെ മുടി പോലെ ഉണ്ടാവും. താഴ്ത്തുന്ന ഭക്ഷണം കേട്ടാ വീടിനൊക്കെ നിക്കാന്നായിട്ടാ. അവരോട് രണ്ട് വർത്തമാനം പറഞ്ഞു. ഞാൻ കുന്നാളം പോയി ഇന്നും പോയിട്ടുണ്ട്. പഴയ ആരോ പറഞ്ഞു ചേച്ചി അവരെ പുറത്ത് പോണ നല്ല അറിയാ. പക്ഷെ പോണ്ട കാര്യക്ക് പോകാനേ പറ്റില്ല. അതുകൊണ്ടാണ് പോണത് അറിയാം. ഇവിടെ നില കമന്റിലേക്ക് കുണിക്കുമ്പോൾ
കുളിക്കുമ്പോൾ അടിച്ചു, സോപ്പ് അടിച്ചു, ബേബി സോപ്പ് അടിച്ചു, ക്രീം അടിച്ചു, കുളിക്കണ കുണിക്ക് കൂടിട്ടാ. പിന്നെ എന്താ പാമ്പേഴ്സ് അടിച്ചു, അത് അവൾക്ക് വേറെ, കുണുക്കിന് വേറെ അടിച്ചു. അതൊക്കെ മേടിച്ചോളൂ, വേറെ ഒന്നും മേടിച്ചില്ല. അങ്ങനെ നിന്റെ തലയിൽ ആകെ നാല് മുടിയുള്ള അതൊക്കെ ഇപ്പൊ എന്താക്കിട്ട് വെച്ചിട്ടുണ്ട്. വലുതു പോയവിടെ മുടിയിലേറ്റ് വലുതാക്കിയ കളിക്കല്ല, നിങ്ങളതിന്റെ തല്ലി പൊതുക്കാതുണ്ടാവുന്നുണ്ടാക്കാനുള്ള മെയിൻ കാരണം എന്താണെന്നറിയോ? ഇന്നലത്തെ പാർക്കടാ മനസ്സിലാക്കാം. ഇന്നലെ രാത്രി 11 മണി 10 മണി 9 മണി കഴിഞ്ഞിട്ടുണ്ട് കുഞ്ഞിന് ബർഗർ വേണം, ബർഗർ വേണം. രണ്ടാളും തുടങ്ങി ബർഗറിന് രാത്രി 10 മണിക്ക് ബർഗർ വേണം എന്നുള്ള വാശി. എന്നാലും കുഞ്ഞിന് ഇങ്ങനെ വാശിച്ച് തമാശക്കുള്ള വാശിട്ടാ. ഞാനൊരു കൊല്ലായി പറഞ്ഞു. പിന്നെ ഇത്ര പഞ്ചു അവിടെ പച്ച മേടിച്ച് അയച്ചോളാം പറഞ്ഞു നമ്മളോട്. പക്ഷെ നമ്മൾ എന്നെ അത് കൊറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തോളോട്ട്. ഇന്ന ചില ഇന്നെ തൊപ്പും ഇതിന്റെ ഭാഗങ്ങളൊന്നും കട്ടില്ല. അച്ഛനെ സംസ്ഥാനവാദാ ഏതെങ്കിലും അവാദുണ്ടെങ്കിൽ തന്നോളൂ. അയ്യോ ഇത് തിന്നാൻ പറ്റുന്ന അപ്പൊ റിജനെ അൽഫാം മേടിച്ചിരുന്നു പറ്റിച്ച് ഉടായ്പര കണ്ടുപിടിച്ചിട്ട് കുന്നവൻ കാരണം കത്തോണ്ടിടുന്നവനാ. പിന്നെ ഏകദേശം ഫുഡൊക്കെ തട്ടിപൊട്ടിട്ട് ഞാൻ ഉണ്ടാക്കും. ഏകദേശം വീട്ടില് നമുക്ക് ഹോട്ടലിൽ പോയി എന്തൊക്കെയാട്ടാണോ അച്ഛന് പറഞ്ഞത് കൊറച്ച ചിക്കനുള്ളപ്പോ എന്തിനെ ആവശ്യമായിട്ടുള്ള ബ്രെഡ് എനിക്ക് ചിക്കനിലെ ചിക്കനെ കൈ പീസില്ലേ അതിനെന്തേലും കഴിക്കാൻ കിട്ടും.
എന്റെ മൈനസ് അല്ലേ അമ്മ നമുക്ക് എഴുതിന കടയിലേക്ക് എഴുതിന മൈനസ് ഉണ്ടാക്കി വിടാം കടകാരും മുടിയും എന്റെ മൈനസും സത്യം ഭംഗിയിലും തിന്നും ചേട്ടാ നമ്മള് വീട്ടിൽ കൂടുതലാവില്ല ഒരു വയസ്സും നോക്കിയോ തക്കാളി ചോറ് അവിടെ ഇൻസ്പൈറ്റാ അതുണ്ടായത് വേറെ ചിക്കന കേട്ടോ വേറെ ചിക്കന നല്ല ഒരു മൈദ അതേപോലെ ഓട്സൊക്കെ വെച്ചിട്ടുണ്ടാക്കാം എല്ലാവർക്കും അറിയാം അറിയാത്തവരും നിങ്ങൾ പറഞ്ഞോണ്ടോട്ടാ അച്ഛൻ മടുത്ത് കഴിച്ച് പോവ എന്റെ ഉണ്ടിക്ക് വീഡിയോയിൽ പെടാൻ വളരെ കഷ്ടപ്പാട് എത്ര മാവായിരുന്നു അതിനാ തക്കാളി ചോറ് തേങ്ങിയും മാറിയിട്ട് വെച്ചു അയ്യോ മുട്ട പുഴിഞ്ഞു ഞാൻ തക്കാളി ചോറും ഞങ്ങൾ തക്കാളി ചോറുണ്ടാക്കിയതിന് മുട്ട പുഴിഞ്ഞതും സലാഡും മുട്ട പുഴിഞ്ഞ മുട്ട ഉണ്ടായില്ല നമ്മളെ കൊണ്ടുക്കന്നെ വീഡിയോക്ക് കഷ്ടപ്പാടാണല്ലോ ഒക്കെ ഒരിക്കൽ വീഡിയോ പോസ്റ്റ് ചെയ്യാഞ്ഞിട്ടായിരുന്നു അപ്പൊ വീഡിയോ